ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ നല്ലൊരു ചുരക്കക്കറിയുടെ റെസിപ്പി കണ്ടു നോക്കാം. ഇതുപോലെ തയ്യാറാക്കിയാൽ പാത്രം കാലിയോ ഒന്നും അറിയില്ല. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കഷ്ണം ചുരക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 600 ഗ്രാം തൂക്കം വരുന്നതാണ്. പിന്നെ ഇതിലേക്ക് 2 തക്കാളി, 1 സവാളയും, 4 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കഴുകി ചെറുതാക്കി മുറിച്ച് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അടുപ്പിലേക്ക് വയ്ക്കാം. വെള്ളം ഒരുപാട് കൂടുതൽ ഒഴിക്കരുത്, ഇത്രയും മാത്രം മതി. ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല, കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇതിങ്ങനെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 2 ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ വറുക്കാത്ത നാളികേരം അരച്ചെടുക്കുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്താൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഈ സമയം നമ്മുടെ കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിയൊക്കെ തയ്യാറായി. അവസാനം ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഇതിങ്ങനെ നാളികേരം അരച്ചത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഇപ്പോൾ തന്നെ കറിയിൽ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാളികേരത്തിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചിരവയ്ക്ക ആയതുകൊണ്ട് തന്നെ വേറെ പുളി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 2 തക്കാളിയുടെ പുളി തന്നെ ഇതിലേക്ക് ധാരാളമാണ്. ഇനി ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ ചുവന്നുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം കിട്ടാൻ വേണ്ടി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചുരക്കക്കറി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഉള്ളി കാച്ചിയത് ഒഴിക്കാം. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.